നമുക്ക് വാജ്പേയി സർക്കാരിന്റെ കാലം തൊട്ടേയുള്ള ആ വർഷങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ 98-99 2004 വരെ ഉള്ള ആദ്യ കാലത്ത് വാജ്പേയിയുടെ രണ്ടാം പ്രധാനമന്ത്രി പദം കാലത്ത് ഹിന്ദുത്വ അജണ്ടയും സത്ഭരണവും ഒക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സമയമുണ്ട്. ആ ചിത്രം മാറി മോദി സർക്കാർ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും അന്ന് ഫോക്കസ് ചെയ്തിരുന്നത് അഴിമതി തുടച്ചു നീക്കുക, വികസനം, ഹിന്ദുത്വ അജണ്ടയ്ക്ക് അപ്പോഴും സ്ഥാനമുണ്ട്. മോദി എന്ന് പറയുന്ന പേരിലേക്ക് കടക്കുന്നു ബി ജെ പി. ഇതാ ഞങ്ങൾ മുന്നിൽ വയ്ക്കുന്ന പ്രധാന സ്ലോഗൻ മോദിയായി മാറുന്ന ആ കാലം 2014 മുതൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, നമുക്കിനി 2019 രണ്ടാം എൻ ഡി എ സർക്കാർ വരുമ്പോഴും അപ്പോൾ എടുത്തു പറയുന്ന വിഷയം വികസനമായി മാറുന്നു, രാജ്യസുരക്ഷ, തീവ്ര ദേശീയത, ഒപ്പം അത് തന്നെയാണ് ഹൈന്ദവ ദേശീയത എന്ന രീതിയിൽ കോയിൻ ചെയ്യപ്പെടുന്ന മറ്റൊരു പദമായി മാറുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പേര് സ്റ്റാർ ക്യാമ്പയിനറായി നിൽക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട എലിമെൻ്റായി മാറുകയും ചെയ്യുന്നു. കിരൺ, ഇതിലേക്ക്. അപർണ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ 1998 13 വാജ്പേയി മന്ത്രിസഭ വരുന്നത്. ആദ്യം ഒരു 13 മന്ത്രിസഭ വന്നതിന് ശേഷം അന്ന് മന്ത്രിസഭ വരുമ്പോൾ പ്രധാനമായും ഉണ്ടായിരുന്ന, അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന 2 ഐ കെ ഗുജ്റാളും ദേവഗൌഡയും ഐ കെ ഗുജ്റാളും ഒക്കെ ഭരിച്ച ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒരു ഭരണ സ്ഥിരത ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് വാജ്പേയി, പ്രധാനമായും വാജ്പേയിയാണ് മുന്നിൽ നിർത്തിയിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ബി ജെ പി ഈ രാമക്ഷേത്ര നിർമ്മാണം ഒരു പ്രധാന അജണ്ടയായി പറയുമ്പോഴും വാജ്പേയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു അവസരം തരൂ, ഞങ്ങൾക്കൊരു അവസരം തരൂ, നിങ്ങൾ അവർക്കെല്ലാം അവസരം നൽകിയില്ലേ, ഇനി ഞങ്ങൾക്കൊരു അവസരം തരൂ. വാജ്പേയിയെ മുൻനിർത്തുമ്പോൾ സ്വാഭാവികമായും അദ്വാനി അന്ന് മുന്നോട്ട് വെച്ചൊരു പ്രധാന അജണ്ട ഈ പ്രധാന ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണം മാത്രം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. അന്ന് വിശാലമായ ഒരു NDA സഖ്യമൊക്കെ അവർ രൂപീകരിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് പരമാവധി കക്ഷികളെ കൂട്ടി യോജിപ്പിക്കണം. സ്വാഭാവികമായി അവരുടെ അലയായിരുന്ന ശിവസേനയും അകാലിദളുമൊക്കെ അലയായിരുന്നു. മറ്റു ചെറുകിട പാർട്ടികളെയൊക്കെ അവർ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് അവർ കൂട്ടിയോജിപ്പിക്കുന്നു. ADMK അടക്കമുള്ള പാർട്ടികളെ അവർ കൂട്ടിയോജിപ്പിക്കുന്നു. അങ്ങനെയെല്ലാം 98 വാജ്പേയി മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. പക്ഷേ 13 ശേഷം വിശ്വാസ പ്രമേയം വരുന്നു. അന്ന് ഒറീസ മുഖ്യമന്ത്രി കൂടിയായിരുന്ന, 6 തികഞ്ഞില്ല എന്നല്ല ലോക്സഭാ കൂടിയായിരുന്ന ഗിരിധർ ദമാങ്ങിൻ്റെ ഒറ്റ വോട്ടിലാണ്, 269-270 അങ്ങനെ ഒറ്റ വോട്ടിലാണ് വാജ്പേയി 98 അധികാരം നഷ്ടപ്പെടുന്നത്. ഗിരിധർ ദമാങ് അന്ന് വോട്ട് ചെയ്തതിനെ കുറിച്ച്, ദമാങ് തന്നെ പിന്നീട് BJPയിലേക്ക് പോവുകയും അതിനുശേഷം ഭാരത് രാഷ്ട്ര സമിതിയിലേക്ക് പോവുകയും 5 മുമ്പാണ് അദ്ദേഹം തിരിച്ച് ഒറീസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നേതാവും പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ നേതാവുമൊക്കെ ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയുമൊക്കെ ഉണ്ട്. അതെല്ലാം രാഷ്ട്രീയ ചരിത്രമാണ്. അതിനൊപ്പം തന്നെ BJPയെ സംബന്ധിച്ച് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുകയും MP ആയിരിക്കുകയും ചെയ്യുമ്പോൾ 6 സാങ്കേതിക കാലയളവ് ഉപയോഗിച്ചുകൊണ്ട് അന്ന് വോട്ട് ചെയ്തിട്ടാണ് ഈ സർക്കാർ പരാജയപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അങ്ങനെ വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ബാലയോഗി അന്ന് സ്പീക്കറാണ്, ബാലയോഗിക്ക് കാസ്റ്റിംഗ് വോട്ടിനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു, സർക്കാർ വീഴാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനൊക്കെ കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അതിനുശേഷം ഒറീസയിൽ BJP കോൺഗ്രസിന് ഒരു തവണയല്ല കാലാവധി പൂർത്തിയാക്കാൻ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്ത് കഴിഞ്ഞുള്ളൂ. അതിനുശേഷം പൂർണ്ണമായും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയുണ്ടായി. അന്നെല്ലാം വാജ്പേയിയുടെ ഒരു ഭരണത്തിനാണ്. 99 അങ്ങനെയാണ് ജയിക്കുന്നത്. 99 ജയിക്കുമ്പോൾ വാജ്പേയിക്ക് കാർഗിൽ യുദ്ധത്തിൻ്റെ ഒരു ജയത്തിൻ്റെ ഒരു വലിയ ഇതുണ്ട്. 98 ഇതിനുശേഷമാണെങ്കിലും യുദ്ധം തുടങ്ങിയിരുന്നു. യുദ്ധത്തിൻ്റെ ഒരു മൂർത്തന്നെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അന്ന് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോഴുമൊക്കെ BJP ഉയർത്തുന്നത് ശ്രീരാമക്ഷേത്ര നിർമ്മാണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ശക്തനായ നേതാവാണ് വാജ്പേയി. അതോടൊപ്പം തന്നെ വാജ്പേയി അന്ന് നടത്തിയ ബസ് യാത്രയൊക്കെ പാകിസ്ഥാനിലേക്ക്. അപ്പോൾ ഈ മതേതരമായി ചിന്തിക്കുന്ന പലപ്പോഴും RSS പോലും സംശയിച്ചിരുന്നു ആ ഒരു അജണ്ടയിൽ നിന്ന് BJP മാറിപ്പോയി എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ RSSന്റെ നേതാക്കന്മാരുടെ പ്രസ്താവന അല്ലെ. ആ കുറെ കാലഘട്ടങ്ങളിൽ ആ രീതിയിലുള്ള ഒരു റിഫ്റ്റ് പോലും നേതാക്കന്മാരിൽ ഉണ്ട് എന്ന് കുറഞ്ഞ പക്ഷം സാധാരണ രാഷ്ട്രീയ നോക്കിക്കാണുന്ന ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അന്ന് യഥാർത്ഥത്തിൽ ഈ BJPയെ നിയന്ത്രിച്ചിരുന്നതും അല്ലെങ്കിൽ അന്ന് RSSമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നതും അദ്വാനിയും വാജ്പേയിയുമായിരുന്നു. അപ്പോൾ അവർ വളരെ കൃത്യമായി അന്നത്തെ സാഹചര്യം നോക്കിക്കൂടി തയ്യാറാക്കിയൊരു തന്ത്രം കൂടിയാവണം. വാജ്പേയി എന്ന് പറയുന്ന പൊതുവേ ഇന്ത്യയിലെ മധ്യവർഗത്തിന് സ്വീകാര്യനായ കവിയും സ്വാത്യനും അല്ലെങ്കിൽ അങ്ങനെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ അങ്ങനെ പരസ്യമായി പ്രസംഗത്തിൽ ഉപയോഗിക്കാത്ത ഒരാളും നിൽക്കുന്നു. ഇപ്പുറത്ത് സംഘടനയെ ശക്തിപ്പെടുത്താൻ തീവ്ര ഹൈന്ദവ ശക്തികളുടെ എല്ലാവിധ ശക്തി പുരുഷനായി നിൽക്കുന്ന LK അദ്വാനി എന്നൊരാൾ നിൽക്കുന്നു. അപ്പോൾ രാമനും ലക്ഷ്മണനുമായി ഇവർ നിൽക്കുകയാണ്.
അങ്ങനെ ഒരു ശക്തിയുടെ സംഘടനാ ശേഷിയിൽ നമുക്ക് അദ്വാനി നിൽക്കുന്നു. പക്ഷേ ഇതേ അദ്വാനി തന്നെയാണ് പിന്നീട് പറഞ്ഞത് അന്ന് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിനെ സംബന്ധിച്ച് കർഷകർ കൈവിട്ടു പോയതാണ്, അന്ന് അങ്ങനെ പൊളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇത്തരത്തിൽ കൈവിട്ടു പോയെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം ജിന്ന മുഹമ്മദ് അലി ജിന്ന മതേതരവാദിയാണെന്നൊക്കെ പറയുകയും സ്വാഭാവികമായും ആർ എസ് എസിൻ്റെ ഗുഡ് ബുക്കിൽ നിന്നും ഈ പ്രധാന രാഷ്ട്രീയത്തിൻ്റെ ആ ചിത്രത്തിൽ നിന്നൊക്കെ അദ്വാനി മാറിപ്പോകുന്നു. വീണ്ടും ആ സമയത്തെല്ലാം അതിനുശേഷം ഈ 99 2004 തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പോഴും വാജ്പേയി 5 കൊല്ലം ഭരിച്ചതിന് ശേഷം 2004 തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പോഴും നമുക്കറിയാം ഇന്ത്യ ഷൈനിങ് എന്നാണ് ഇന്ത്യ അന്ന് എൻ ഡി എ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഇന്ത്യ അന്ന് എൻ ഡി എ അനായാസം ജയിക്കുമെന്നായിരുന്നു വാജ്പേയി പോലെ ഒരു പ്രധാനമന്ത്രി. അങ്ങനെ പ്രത്യക്ഷത്തിൽ എവിടെയും ഇന്നിപ്പോൾ കാണുന്നത് പോലെയുള്ള മതേതരവാദികൾക്കോ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജനവിഭാഗത്തിനോ ഒന്നും എതിർപ്പിനുള്ള വഴിയില്ല എന്നുള്ളതല്ല, ഇപ്പോൾ കാണുന്ന മട്ടിലേക്കുള്ള ഒരു വലിയ എതിർപ്പിനുള്ള മുഖമുയർത്തിന് അപ്പുറത്തേക്ക് എപ്പോഴും വാജ്പേയി എന്ന് പറയുന്നൊരു വ്യക്തി ഒരു മതേതര മുഖമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് ആയി നിൽക്കുന്ന ഒരു മൃദുവായ സമീപനമൊക്കെ സ്വീകരിക്കുന്ന ഒരാളായിട്ടൊക്കെ മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വികസന അജണ്ട മുൻനിർത്തി തന്നെയാണ് 2004 മത്സരിക്കുന്നത്. പക്ഷേ അന്ന് ബി ജെ പി തീർച്ചയായിട്ടും അന്ന് ഇതായിരുന്നില്ല അജണ്ട, വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഒരു പ്രതിച്ഛായ നൽകാനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അതുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു ചർച്ചകൾ പോലും ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്നില്ല എന്നൊരു പ്രതീതിയെങ്കിലും പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ആ ഒരു ഒരു അജണ്ടയായിരുന്നു എന്ന് വേണം. അത് വളരെ പ്രധാനമാണ് അപർണ. ബി ജെ പിയെ അന്നെല്ലാം പുറമേക്ക് ആളുകൾക്കറിയാം ഇത് ബി ജെ പിയുടെ യഥാർത്ഥ ലക്ഷ്യം. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം കാണിച്ച 3 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് രാമക്ഷേത്ര നിർമ്മാണമാണൊന്ന്, അത് രണ്ടാമത്തത് ഏക സിവിൽ കോഡ് നടപ്പാക്കുകയാണ്, മൂന്നാമത്തത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഒഴിവാക്കലാണ്. ഇപ്പോൾ 2 അജണ്ടകൾ പൂർത്തിയാക്കിയെന്ന് വേണം കരുതാൻ. അതിനകത്ത് ഇനി ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പ്രത്യേകമായി പറയേണ്ടതാണ് അതിൻ്റെ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇവർക്ക് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നതൊക്കെ. അന്നൊക്കെ പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഗുഡ് ഗവേണൻസ് എന്നുള്ള ഇന്ത്യയിൽ ഒരു സത് ഭരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ഭരിച്ച കാലത്തെല്ലാം കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ടുണ്ടായ ഭരണത്തിലെ വീഴ്ചകൾ, സ്ഥിരമായി അധികാരത്തിൽ ലഭിക്കുന്നൊരു പാർട്ടി എന്ന നിലയ്ക്കുണ്ടായ വീഴ്ചകൾ, അതോടൊപ്പം തന്നെ പിന്നീട് വന്ന ഈ ജനതാദളിൻ്റെ സർക്കാരായാലും മൂന്നാം മുന്നണി സർക്കാരൊക്കെ ആയാലും അവർക്കൊന്നും അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ല. അവരുടെ ഏറ്റവും ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഈ അധികാരം നിലനിർത്താൻ വേണ്ടി വ്യത്യസ്ത പാർട്ടി നേതാക്കൾ തമ്മിലുള്ള മത്സരങ്ങളും അവർക്കിടയിലുള്ള കിടമത്സരങ്ങളും അല്ലെങ്കിൽ എപ്പോഴും തർക്കങ്ങൾ, നിരന്തരം ഉണ്ടാകുന്ന തർക്കങ്ങൾ അതെല്ലാമായിരുന്നു. ആ സ്ഥലത്തേക്കാണ് ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് അവസരം തരൂ, ഞങ്ങൾക്ക് വാജ്പേയി പോലെ ഒരാൾ മുന്നിൽ നിൽക്കാനുണ്ട്, ഞങ്ങളുടെ പ്രധാന അജണ്ടയായി അവർ അജണ്ട ഒഴിവാക്കുന്നില്ല, പക്ഷേ അവർ മുന്നിൽ നിർത്തുന്ന മുദ്രാവാക്യം അന്നും ഈ രാമക്ഷേത്രമല്ല, രാമക്ഷേത്രത്തെ പിന്നിൽ നിർത്തിക്കൊണ്ട് രാമക്ഷേത്രം ഞങ്ങൾക്ക് അത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത് ഞങ്ങളുടെ അജണ്ടയാണ്. എല്ലാ തവണയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലടക്കമുണ്ട്. പക്ഷേ മുന്നിൽ നിർത്തുന്നത് അന്നെല്ലാം വാജ്പേയിയുടെ ഒരു മുഖമോ അല്ലെങ്കിൽ വികസനമോ ഒക്കെ ആയിരുന്നു. ഈ 2004 വരെ അന്നാണ് കോൺഗ്രസ് ബദലായിട്ട് കോൺഗ്രസ് കാ ഹാത്ത് ആം ആദ്മി കാ സാത്ത് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ കൈ പാവപ്പെട്ടവൻ്റെ കൂടെയാണ് എന്നുള്ള മുദ്രാവാക്യം വെക്കുന്നു. ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു താരതമ്യേനെ കേട്ട് കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ഒരു മുദ്രാവാക്യം വെക്കുന്നു, ഇന്ത്യ മുന്നേറുകയാണ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വെക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്ന് ബി ജെ പിക്ക് ആ തരത്തിലേക്ക് ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിനും ബി ജെ പിക്ക് വലിയ പാർട്ടിയാകാനും വലിയ വിജയമൊക്കെ വേണ്ടി, പക്ഷേ കോൺഗ്രസിനൊപ്പം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പാർട്ടികളും നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് രാമക്ഷേത്രം തന്നെയായിരുന്നു. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. വികസനം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഏറെക്കാലം കൊണ്ടു നടന്നെങ്കിലും അതിനുശേഷം രാമക്ഷേത്രം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് തന്നെ, അതിൻ്റെ ഒരു സഫലീകരണത്തിലേക്ക് തന്നെ ബി ജെ പി എത്തുകയും ചെയ്തിരിക്കുന്നു.